തിരമാലകളുടെ തലോടലും അഷ്ടമുടി കായലിന്റെ വശ്യതയും ചാരുതയേകുന്ന കൊല്ലത്ത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വേരുകൾ ആഴത്തിൽ പടർന്നിരിക്കുന്നു. ക്രിസ്തുശിഷ്യനായ തോമസ് ലിഹായുടെ പൈതൃകവും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ വിശ്വാസ തീക്ഷ്ണതയും കൊല്ലം രൂപതയെ ധന്യമാക്കുന്നു. ഒന്നാം നൂറ്റാണ്ടു മുതലേ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ മാധുര്യം നുകർന്ന കൊല്ലം രൂപത ഇന്ന് 80 ഇടവകകളും 2.5 ലക്ഷത്തോളം വിശ്വാസികളുമായി പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ വിശ്വാസവൃക്ഷമാണ്. കൊല്ലം രൂപതയുടെ ചരിത്രത്തിലൂടെയുള്ള ഒരു തീർത്ഥയാത്ര നമ്മുടെ വിശ്വാസം കൂടുതൽ ഉജ്ജ്വലിപ്പിക്കും. വിശ്വാസം പകർന്നു തന്ന, വിശ്വാസത്തിനായി രക്തം ചിന്തിയ, വിശ്വാസത്തിനായി ജീവിച്ച പൂർവികരുടെ നാളുകളിലേക്ക് ഒരു എത്തിനോട്ടം. AD 52 വിശുദ്ധ തോമസ് ലിഹായുടെ ആഗമനം. പാരമ്പര്യമനുസരിച്ച് വിശുദ്ധ തോമസ് ലിഹ സ്ഥാപിച്ച 7.5 പള്ളികളിലൊന്ന് കൊല്ലത്താണ്. പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഇന്നത്തെ പോർട്ടുകൊല്ലം ഇടവക ദേവാലയം 7.5 പള്ളികളിലൊന്നാണെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കപ്പെടുന്നു. AD 823 പേർഷ്യൻ മെത്രാന്മാരുടെ സന്ദർശനം. മാർ സാപ്പോർ, മാർ പ്രോത്ത് എന്നീ പേർഷ്യൻ മെത്രാന്മാർ കൊല്ലത്തെത്തുകയും തങ്ങളുടെ പ്രേഷിത ചൈതന്യത്താൽ കൊല്ലത്തെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം പരിപോഷിപ്പിക്കുകയും ചെയ്തു. AD 849 തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് അഥവാ തരിസാപ്പള്ളി ചേപ്പേട്. കൊല്ലത്തെ ക്രിസ്ത്യാനികൾക്ക് സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യേകം അവകാശങ്ങൾ നൽകിക്കൊണ്ട് കൊല്ലത്തെ രാജാവ് അയ്യനടികൾ AD 849 ഒരു അധികാരപത്രം നൽകി. ഇതിനെ തരിസാപ്പള്ളി ചേപ്പേട് എന്നറിയപ്പെടുന്നു. AD 1323 ജോർദാനൂസ് കത്തലാനിയുടെ ആഗമനം. AD 1320 ഇന്ത്യയിലെത്തിയ ജോർദാനൂസ് കത്തലാനി എന്ന ഡൊമിനിക്കൻ വൈദികൻ AD 1323 കൊല്ലത്തെത്തി. അദ്ദേഹം നിരവധി പേരെ ജ്ഞാനസ്നാനപ്പെടുത്തി. ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും അകന്ന് അനാചാരങ്ങളിലും അബദ്ധവിശ്വാസങ്ങളിലും പെട്ടുപോയ അനവധി ക്രൈസ്തവ സഹോദരങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 8 വർഷത്തെ പ്രേഷിത പ്രവർത്തനത്തിന് ശേഷം 1328 കത്തലാനി യൂറോപ്പിലേക്ക് മടങ്ങുകയും ജോൺ 22 മാർപ്പാപ്പയെ കാണുകയും ഇവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. AD 1329 കൊല്ലം രൂപതാസ്ഥാപനം. AD 1329 ഓഗസ്റ്റ് 9 ആദ് പെർപ്പത്വം റെയ് മെമ്മോറിയം എന്ന തിരുവഴുത്തിലൂടെ ജോൺ 22 മാർപ്പാപ്പ കൊല്ലം രൂപത സ്ഥാപിച്ചു. കൊല്ലത്തെ പ്രഥമ മെത്രാനായി ജോർദാനൂസ് കത്തലാനി നിയമിക്കപ്പെട്ടു. ജോർദാനൂസ് മുതൽ പോർച്ചുഗീസ് ആഗമനം വരെയുള്ള കാലഘട്ടത്തിൽ ക്രൈസ്തവ സമൂഹം സംയോജിതവും ഏകാത്മകവുമായിട്ടല്ലെങ്കിലും വിശ്വാസത്തിൽ തുടർന്നു. AD 1348 പേപ്പൽ പ്രതിനിധിയുടെ സന്ദർശനം. മാർപ്പാപ്പയുടെ ചൈനയിലെ പ്രതിനിധി ജോൺ ഡി മരിഞ്ഞോളി മെത്രാപ്പോലിത്ത കൊല്ലം സന്ദർശിക്കുകയും ഇവിടെ താമസിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് ശുശ്രൂഷ ചെയ്തു. AD 1542 വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ ആഗമനം. വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ പ്രേഷിത ചൈതന്യത്താൽ കൊല്ലം ധന്യമായി. അദ്ദേഹം നിരവധി പേരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും അനേകരെ വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്തു. AD 1845 May 12 കൊല്ലം വികാരിയേറ്റ് സ്ഥാപിതമാകുന്നു. കന്യാകുമാരി മുതൽ പമ്പ വരെയായിരുന്നു അതിൻ്റെ അതിർത്തി. റൈറ്റ് റെവറൻഡ് ബെർണഡിൻ ബച്ചിനെല്ലി പ്രോവികാരി അപ്പസ്തോലിക്കയായി നിയമിക്കപ്പെട്ടു.
AD 1886 കൊല്ലം രൂപത പുനഃസ്ഥാപിക്കപ്പെടുന്നു. 1886 സെപ്റ്റംബർ 1 കൊല്ലം രൂപത പുനഃസ്ഥാപിക്കപ്പെട്ടു. മോൺസിഞ്ഞോർ ഫെർഡിനൻഡ് ഓസി കൊല്ലം ബിഷപ്പായി സ്ഥാനമേറ്റു. AD 1900 നവംബർ 18 റൈറ്റ് റെവറൻഡ് അലോഷ്യസ് മരിയ ബെൻസിഗർ കൊല്ലം രൂപതയുടെ സഹായമെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. AD 1902 വൈദിക വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനായി കൊല്ലത്ത് സെന്റ് റാഫേൽ സെമിനാരി സ്ഥാപിതമായി. ഈ വർഷം തന്നെയാണ് കൊല്ലത്തെ ഒരു ചരിത്ര സ്മാരകമായ ലൈറ്റ് ഹൗസ് തങ്കശ്ശേരിയിൽ നിർമ്മിക്കപ്പെട്ടത്. AD 1905 ബിഷപ്പ് ഓസിയുടെ കാലശേഷം അഭിവന്ധ്യ അലോഷ്യസ് മരിയ ബെൻസിഗർ കൊല്ലം മെത്രാനായി സ്ഥാനമേറ്റു. 1931 രൂപതാധ്യക്ഷന്റെ സ്ഥാനം ഒഴിയുന്നതുവരെയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടം കൊല്ലം രൂപതയുടെ മാത്രമല്ല കേരളസഭയുടെ തന്നെ സുവർണ കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിന്റെ നിരന്തര പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നും അകന്നുപോയ യാക്കോബായ സഭയിലെ മാർ ഇവാനിയോസും അനുയായികളും സഭാമാതാവുമായി 1930 സെപ്റ്റംബർ 20 പുനരയ്ക്കപ്പെട്ടത്. അഭിവന്ധ്യ ബെൻസിഗർ പിതാവിന്റെ നിദാന്ത പരിശ്രമ ഫലമായിട്ടാണ് ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് ഭാരതത്തിലെത്തിയത്. അവരുടെ വളർച്ചയ്ക്ക് പിതാവ് എല്ലാവിധത്തിലുമുള്ള പ്രോത്സാഹനം നൽകി. ആധുനിക കൊല്ലം രൂപതാശില്പി എന്നറിയപ്പെടുന്ന അഭിവന്ധ്യ പിതാവ് 1942 സ്വർഗീയ ഭവനത്തിലേക്ക് യാത്രയായി. AD 1930 കൊല്ലം രൂപത വിഭജിച്ച് കോട്ടാർ രൂപത സ്ഥാപിച്ചു. കോട്ടാറിന്റെ പ്രഥമ മെത്രാനായി അഭിവന്ധ്യ ലോറൻസ് പെരേര തിരുമേനി നിയമിതനായി. 1936 വിൻസെന്റ് ഡെരേര തിരുമേനി കൊല്ലം രൂപതാ മെത്രാനായി. 1937 തിരുവനന്തപുരം രൂപതാ സ്ഥാപനം. 1937 രൂപത സ്ഥാപിച്ച് അതിന്റെ മെത്രാനായി ബിഷപ്പ് വിൻസെന്റ് ഡെരേരയെ നിയമിച്ചു. 1937 കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാനായി അഭിവന്ധ്യ ജെറോം പിതാവ് സ്ഥാനമേറ്റു. കൊല്ലം രൂപത മാത്രമല്ല കൊല്ലം പ്രദേശം മുഴുവനും ജെറോം പിതാവിന്റെ കാലത്ത് പുരോഗതിയിലേക്ക് കുതിച്ചുപാഞ്ഞു. മികച്ച വിദ്യാഭ്യാസ വിചിക്ഷണനായ അഭിവന്ധ്യ പിതാവ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അറിവിന്റെ വിശാല ലോകം എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുകയും ചെയ്തു. ഉന്നത വിദ്യാഭ്യാസത്തിനായി 1951 അദ്ദേഹം ഫാത്തിമ മാതാ നാഷണൽ കോളേജും 1960 കർമ്മലറാണി ട്രെയിനിംഗ് കോളേജും സ്ഥാപിച്ചു. ഭാരതമാതാ ITI, കാത്തലിക് പ്രസ് എന്നീ സ്ഥാപനങ്ങളും ജെറോം പിതാവിന്റെ കാലത്താണ് ആരംഭിച്ചത്. ജനങ്ങളുടെ സാമൂഹ്യ വികസനത്തിനായി കൊയിലോൺ സോഷ്യൽ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചു. ബെൻസിഗർ ഹോസ്പിറ്റൽ സ്ഥാപിക്കുക വഴി ആതുര ശുശ്രൂഷാ രംഗത്ത് ഒരു വൻ കുതിപ്പ് നടത്തി. കത്തോലിക്ക വിശ്വാസ ചൈതന്യത്തെ ഭാരതീയ സംസ്കാര പൈതൃകവുമായി അനുരൂപപ്പെടുത്താൻ ജെറോം പിതാവ് നടത്തിയ ശ്രമങ്ങൾ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു. ഭാരതരാജ്ഞി, അഷ്ടജലറാണി എന്ന ഭാരതീയ നാമങ്ങൾ മറിയത്തിന് നൽകുകയും തിരുസ്വരൂപങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. സെന്റ് റാഫേൽ സെമിനാരി ചാപ്പൽ ഇൻകൾച്ചറൈസേഷന്റെ അനുപമമായ ഉദാഹരണമാണ്. 2 വത്തിക്കാൻ സൂനഹദോസിൽ സംബന്ധിച്ച ജെറോം പിതാവ് സൂനഹദോസ് തീരുമാനങ്ങൾ പ്രാദേശിക സഭയിൽ നടപ്പിലാക്കാൻ മുൻകൈയെടുത്തു. പ്രാദേശിക ഭാഷയിലേക്ക് ദിവ്യബലിയുടെ പ്രാർത്ഥനകൾ വിവർത്തനം ചെയ്തത്
അഭിവന്ദ്യ പിതാവിന്റെ നേതൃത്വത്തിലായിരുന്നു. സഭാമക്കളുടെ ശുശ്രൂഷയ്ക്കായി നിരവധി സന്യാസി സമൂഹങ്ങളെ പിതാവ് കൊല്ലത്തേക്ക് ക്ഷണിച്ചു. ദൈവരാജ്യത്തിനായി ശുശ്രൂഷ ചെയ്ത ഈ പുണ്യ ശ്ലോകൻ 1992 കാലം ചെയ്തു. എങ്കിലും രൂപതാ മക്കളുടെ ഹൃദയത്തിൽ ഈ താപസശ്രേഷ്ഠൻ ഇന്നും ജീവിക്കുന്നു. ആയിരത്തി 1978 ജോസഫ് പിതാവിൻ്റെ സ്ഥാനാരോഹണം. ജെറോം പിതാവിൻ്റെ കാലശേഷം ജോസഫ് പിതാവ് കൊല്ലം രൂപതാ മെത്രാനായി. 1985 കൊല്ലം രൂപത വീണ്ടും വിഭജിക്കുകയും പുനലൂർ രൂപത നിലവിൽ വരികയും ചെയ്തു. 1990 ക്രിസ്തു ജ്യോതിസ് ആനിമേഷൻ സെൻ്റർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം നഗരത്തിൻ്റെ അഭിമാനമായ ബിഷപ്പ് ജെറോം കോംപ്ലക്സ് ജോസഫ് പിതാവിൻ്റെ സംഭാവനയാണ്. സുദീർഘമായ രൂപതാ സേവനത്തിന് ശേഷം 2001 ജോസഫ് തിരുമേനി രൂപതാ ഭരണത്തിൽ നിന്നും വിരമിച്ചു. December 16 കൊല്ലം രൂപതയുടെ മെത്രാനായി അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ പിതാവ് സ്ഥാനമേറ്റു. വിശ്വാസത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും രൂപതയെ പിതാവ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇൻഫന്റ് ജീസസ് കത്തീഡ്രൽ, ശ്രേയസിലെ ജഗജ്യോതി മന്ദിർ എന്നിവ അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ പിതാവിൻ്റെ കാലത്തെ അഭിമാന സ്തംഭങ്ങളാണ്. ബെൻസിഗർ കോളേജ് ഓഫ് നഴ്സിംഗ്, ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ചതുവഴി പിതാവ് വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയുടെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നു. രൂപതാ മക്കളുടെ വിശ്വാസ വളർച്ചയ്ക്കും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പിതാവ് അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. തോമസ് ലീഹായുടെ പാരമ്പര്യവും ഫ്രാൻസിസ് സേവ്യറിന്റെ പാദമുദ്രകളും ഹൃദയത്തിലേറ്റുവാങ്ങി തലമുറകളിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസദീപം പ്രോജ്വലിപ്പിക്കാൻ കൊല്ലം രൂപതാ മക്കൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നുമുണ്ടാകട്ടെ.